ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ റെയ്ഡ് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തി ആലുവയിലെ വീട്ടിൽ നടന്ന പരിശോധനയിൽ സുപ്രധാനമായ തെളിവുകൾ പോലീസ് കണ്ടെത്തി എന്നാണ് സൂചന പരിശോധന തുടരുകയാണ് പോലീസ് എത്തുന്ന സമയത്ത് ദിലീപ് ഇല്ലായിരുന്നു ദിലീപ് മുങ്ങിയിരിക്കുകയാണ് കാവ്യ മാധവനായിരുന്നു ഉണ്ടായിരുന്നത് പോലീസിനെ കണ്ട് കാവ്യ മാധവൻ നടുങ്ങി പോലീസ് സെർച്ച് വാറണ്ട് കാണിച്ച ശേഷം റെയ്ഡ് ആരംഭിച്ചു റെയ്ഡിൽ നിർണായകമായ തെളിവുകളും ലഭിച്ചു ഇതോടുകൂടി ദിലീപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഉറച്ച ഒരു തീരുമാനമായി ഇനിയുള്ളത് അറസ്റ്റിന്റെ നാളുകളാണ് കോടതിയിൽ മുൻകൂർ ജാമ്യം സമർപ്പിച്ചിരിക്കുകയാണ് ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അഭിഭാഷക വൃത്തങ്ങൾ പറയുന്നു എത്ര വലിയ വക്കീലായാലും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി സ്വീകരിക്കില്ല എന്നാണ് വിദഗ്ദ്ധ അഭിഭാഷകർ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞത് ദിലീപ് പോലും പ്രതീക്ഷിക്കാതെ കാവ്യ മാധവൻ പോലും പ്രതീക്ഷിക്കാതെ ദിലീപിന്റെ ടീം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ റെയ്ഡാണ് നടന്നിരിക്കുന്നത് പോലീസ് റെയ്ഡ് നടത്തുന്ന വിവരം ആരോടും പറഞ്ഞിരുന്നില്ല മാധ്യമങ്ങളോട് അത് ഒളിച്ചു വെച്ചു എന്നാൽ മാധ്യമ പ്രവർത്തകർ അത് കണ്ടെത്തുകയായിരുന്നു എന്നാൽ ചില മാധ്യമ പ്രവർത്തകർ അത് കണ്ടെത്തി അവരിൽ നിന്നാണ് വാർത്തകൾ പരന്നത് പൊളിറ്റിക്സ് കേരളയ്ക്ക് വാർത്തകൾ കിട്ടിയതും അവരിൽ നിന്ന് തന്നെ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ് റെയ്ഡിൽ നിർണായകമായ തെളിവുകൾ ലഭിക്കുമ്പോൾ ദിലീപിന്റെ കാര്യത്തിൽ കർശനമായ ഒരു തീരുമാനം പോലീസ് എടുക്കും പോലീസ് ദിലീപിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം പുറത്തു നിൽക്കുന്ന ദിലീപ് അപകടകാരിയാണ് പുറത്തു നിൽക്കുന്ന ദിലീപ് ആരെയും വിലക്കെടുക്കും പണം കൊണ്ട് അതാണ് ദിലീപിന്റെ പ്രത്യേകത ഒരുപാട് സിനിമാ താരങ്ങൾ പോലീസിനോട് സാക്ഷി മൊഴി കൊടുത്ത ശേഷം കോടതിയിലെത്തിയപ്പോൾ ഇടവേള ഇടവേളഭാവവും ഭാമയും ഒക്കെ മൊഴിമാറ്റിയവരിൽ പെടുന്നു മൊഴിമാറ്റിയ ഒരു നടി ആത്മഹത്യക്ക് ശ്രമിച്ചതും വാർത്തയായി ഭയന്നാണ് നടി ആത്മഹത്യക്ക് ശ്രമിച്ചത് പൈസ വാങ്ങി മൊഴിമാറ്റി നടി അതുകൊണ്ട് അവർ തകർന്നു പോയി ദിലീപും താനുമായുള്ള ബന്ധം പുറത്തു വന്നാൽ ദിലീപിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി താൻ മുഖിമാറ്റിയെന്ന സത്യം പുറത്തു വന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് നടി ഭയന്നു അങ്ങനെ നടി ഉറക്കം കൂടിയ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്തായാലും കേരളത്തിലെ സിനിമാ ലോകം സസ്പെൻസിലാണ് സിനിമാ ലോകം ദിലീപിനെ തന്നെ ഉറ്റുനോക്കുന്നു ദിലീപിനെ ഉറ്റുനോക്കുമ്പോൾ മറ്റൊരാൾ കൂടി സ്റ്റാറായി വരുന്നുണ്ട് സൂപ്പർ സ്റ്റാറായി വരുന്നുണ്ട് അത് മറ്റാരുമല്ല ബാലചന്ദ്രകുമാർ ഇപ്പോൾ ബാലചന്ദ്രകുമാർ ദിലീപിനെക്കാളും ജനപ്രീതിയുള്ള സൂപ്പർ സ്റ്റാറായി വളർന്നിരിക്കുന്നു ബാലചന്ദ്രകുമാർ വിട്ട തെളിവുകൾ ബാലചന്ദ്രകുമാർ കുടം തുറന്നു വിട്ട ഭൂതം ഇപ്പോൾ ദിലീപിനെ വേട്ടയാടുന്നു എന്തായാലും പോലീസിന്റെ പരിശോധന വളരെ വിദഗ്ധമായിരുന്നു ആരെയും അറിയിക്കാതെ ഇരുചെവി മറചെവി അറിയാതെ ദിലീപിന്റെ ആലുവയിലുള്ള സൗവർണിക എന്ന വീട്ടിൽ മിന്നൽ റെയ്ഡ് നടത്തി കേരള പോലീസ് ഇപ്പോൾ ഊർജസ്വലമായിരിക്കുന്നു ഇരയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം കേരള പോലീസും ഉയർത്തിപ്പിടിക്കുന്നു ഇര ഇരയുടെ നൊമ്പരം കേരള പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കർക്കശത ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കർക്കശത ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഷ്കളങ്കത ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ധാർമ്മികത അതാണ് ദിലീപിനെ വീഴ്ത്തിയത് അതുകൊണ്ടാണ് ദിലീപ് അദ്ദേഹത്തെ കൊല്ലാനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ടീമിലെ സുദർശനെ കൊല്ലാനും ഒക്കെ ശ്രമിച്ചത് എന്തായാലും ഇനി ദിലീപ് ആരെയും കൊല്ലുമെന്ന് തോന്നുന്നില്ല കാരണം ദിലീപിന് കൈവിലങ്ങു വീഴാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുമ്പോൾ ദിലീപിന്റെ കാര്യം പരുങ്ങല്ലാകും എന്തായാലും ദിലീപ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇപ്പോൾ ദുബായിൽ നിൽക്കുകയാണ് ദുബായിൽ സുഖവാസം നയിക്കുകയാണ് സുഖവാസം നയിക്കുകയാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് ദുബായിൽ അസ്വസ്ഥമായ മനസ്സോടെ നെഞ്ചിടിപ്പോടെ കഴിയുകയാണ്